ഇന്നത്തെ സാഹചര്യത്തിൽ അർത്ഥ വിശദീകരണം ആവശ്യമില്ലാത്ത വാക്കുകളിൽ ചിലതാണ് ലോക്ക്ഡൗൺ, സോഷ്യൽ ഡിസ്റ്റൻസ് അങ്ങനെ പലതും. സോഷ്യൽ ഡിസ്റ്റൻസിനെ കുറിച്ച് ചിന്തിക്കുവാനിടയായപ്പോൾ ശ്രദ്ധയിൽ വന്ന ചില കാര്യങ്ങൾ പ്രസ്താവയോഗ്യമെന്ന് കരുതുന്നു. ഐകമത്യം മഹാബലമെന്ന ലോകസമ്മതമായ ആപ്തവാക്യം ഘോഷിച്ച അഭ്യുദയകാംക്ഷികളായ ലോക നേതാക്കൾ തന്നെ ഇപ്പോൾ പറയുന്നതോ, ആരും ഒരുമിച്ച് നിൽക്കരുത്, കീപ്പ് അവേ, കീപ്പ് അവേ, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുവിൻ, ഒഴിഞ്ഞു മാറുവിൻ എന്നല്ലേ. ഈ നിരോധനാജ്ഞ നമ്മുടെ ആയുഷ്കാലത്തിൽ മാത്രമല്ല, ലോകചരിത്രത്തിൽ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? പണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിക്കേണ്ടത് ആവശ്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടുന്നത് ഏറ്റവും തെറ്റായ ഒരു കാര്യമായി വന്നിരിക്കുന്നു. അകലം പാലിക്കുക, ഇതാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം. മാത്രമല്ല, ഒരുമിച്ച് കൂടുന്നത് ശിക്ഷാർഹവുമായി തീർന്നിരിക്കുന്നു. എന്തൊരു വിരോധാഭാസം! ശവസംസ്കാരം, വിവാഹം തുടങ്ങിയ അത്യാവശ്യ വിഷയങ്ങൾക്ക് പോലും 10 ഏറെയായാൽ 20 പേർ മാത്രം കൂടുക. മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം. പെട്ടെന്ന് വിരിഞ്ഞു പോകുകയും വേണം. ഇപ്പോൾ സ്നേഹമൊന്നും പങ്കിടേണ്ട എന്ന് വ്യംഗ്യാർത്ഥം. തമ്മിൽ തമ്മിലുള്ള നിങ്ങളുടെ യഥാർത്ഥ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പങ്കുവെക്കാനുള്ള സ്നേഹം കയ്യിലില്ലാത്തതിനാൽ ഓടി മാറിക്കൊള്ളുവിൻ എന്നല്ലേ. ഇതൊക്കെ മനുഷ്യൻ്റെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ തന്നെ ദൈവം തമ്പുരാൻ എന്തുമാത്രം പണിപ്പെടുന്നു. ആരാധനാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ലോകചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യമാണോ ഇങ്ങനെ ഒരു അടച്ചുപൂട്ടൽ? തൃശൂർ പൂരം പോലും റദ്ദാക്കിയ ചരിത്രം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മാറി നിന്ന് നെടുവീർപ്പിടുകയല്ലാതെ ആരും ഇതിനൊന്നും സമരം ചെയ്യുന്നില്ല എന്നത് മറ്റൊരത്ഭുതം. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വന്നാൽ ഏതു കുബേരനും കുചേലനും പണ്ഡിതനും പാമരനും ഒരുപോലെ അനുസരിച്ചേ പറ്റൂ. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഓർഡർ സ്വർഗീയ കോടതിയിൽ നിന്നാണെന്ന് ആത്മീകരെന്ന് അഭിമാനിക്കുന്നവർ എങ്കിലും ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ഐകമത്യം നഷ്ടപ്പെട്ടിട്ടും ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? എത്ര വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു എന്ന് ആർക്കെങ്കിലും കണക്ക് കൂട്ടി പറയാമോ? അവസാനം സഹികെട്ട് ഉയരത്തിൽ നിന്ന് ആരാധന സ്വീകരിക്കേണ്ട സ്ഥാനത്തുനിന്ന് തന്നെ ഒരു സ്റ്റോപ്പ് മെമ്മോ എത്തിയിരിക്കുകയാണ്. ആമോസ് 5:21-24 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. 24 വാക്യത്തിൽ, ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ, അത് കഴിഞ്ഞിട്ടിനി ആരാധിച്ചാൽ മതിയെന്ന് ഉയരത്തിൽ നിന്നും സ്റ്റോപ്പ് സിഗ്നൽ വന്നതായ കാര്യം ഇന്നത്തെ ദൈവിക ആരാധനക്കാരെങ്കിലും ഒന്ന് മനസ്സിലാക്കി മടങ്ങി വന്നിരുന്നെങ്കിൽ ഈ ലോക്ക്ഡൗണും അകലം പാലിക്കലും ഒക്കെ പിൻവലിക്കാനുള്ള ഉത്തരവ് സ്വർഗീയ കോടതിയിൽ നിന്ന് ലഭിക്കുമായിരുന്നു. COVID-19 ഭയങ്കരമായ ആത്മീക രോഗം വ്യാപിച്ച് അനേക ആത്മീക മരണങ്ങളും സംഭവിച്ചിട്ടും നാളുകൾ എത്രയായി. തമ്മിൽ ഐക്യതയില്ലാതെയും സ്നേഹിപ്പാൻ കഴിയാതെയും ആരാധനയുടെ ശബ്ദ കോലാഹലങ്ങൾ കേട്ടുകേട്ട് സ്വർഗം മടുത്തു. ഒടുക്കം സഹികെട്ട് സോകോൾഡ് ആരാധനകളെല്ലാം ഉയരത്തിൽ നിന്ന് ബന്ദ് ചെയ്തിരിക്കുകയാണ്. മാനസാന്തരമില്ലാത്ത ഉപവാസം കൊണ്ട് ഈ ചങ്ങല വല്ലതും പൊട്ടുമോ? ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിലെന്ന് വ്യവസ്ഥ പാലിക്കാതെ പാടിയാൽ വല്ലതും സംഭവിക്കുമോ? തമ്മിൽ സംസാരിച്ചില്ലെങ്കിലും ഹൃദയം കൊണ്ട് അടുപ്പമില്ലെങ്കിലും സോഷ്യൽ ഡിസ്റ്റൻസ് ഒന്നുമില്ലാതെ അടുത്തിരുന്നു കൊണ്ട് തന്നെ എത്ര നാളായി ആരാധിക്കുന്നു? സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ യോഹന്നാൻ എഴുതിയ 1:4 20 വാക്യം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ, കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല എന്നും, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണമെന്നും തീർത്തു പറഞ്ഞിരിക്കുന്നു. കൂടിവരവുകളിൽ ദൈവപ്രവൃത്തി നിലച്ചു പോയിട്ട് നാളുകളായില്ലേ? ഇനിയെങ്കിലും നമ്മടങ്ങി വരാതിരുന്നാൽ ദൈവം കനിയുമോ?
രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടുന്ന ഇടത്ത് ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവ സാന്നിധ്യം ഇല്ലെന്ന് അറിഞ്ഞോ അറിയാതെയോ നാം പാടാറില്ലേ? വന്നിടണേ ദയവായി ഏഴകളിൻ സഭയിലെന്നും വരിക ഇന്നേരമതിലെന്നും മറ്റുമുള്ള എത്ര എത്ര ഗാനങ്ങൾ. രോഗങ്ങളുടെ റൂട്ട് മനസ്സിലാക്കി ചികിത്സിച്ചെങ്കിലേ ഫലമുണ്ടാകുകയുള്ളൂ. എത്ര നാളായി നാം ആത്മീക രോഗങ്ങളുടെ റൂട്ടറിയാതെ ചികിത്സിക്കുന്നു? യഥാർത്ഥ ചികിത്സ നടക്കായികയാൽ തന്നെയല്ലേ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണമെന്ന നിയമമൊക്കെ വന്നത്? ദൈവഹിതപ്രകാരമുള്ള മടങ്ങിവരവിനെ മനസ്സുവെച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ആത്മീക വൈറസും കൊറോണ വൈറസുമൊക്കെ ഓടിക്കോളും. ആരാധനാലയങ്ങളുടെ പൂട്ട് തുറക്കുവാൻ ഉപവസിക്കുന്നതിന് മുൻപ് മനുഷ്യരെ തമ്മിൽ അകറ്റി വച്ചിരിക്കുന്ന അദൃശ്യമായ പൂട്ടുകളും കെട്ടുകളും അഴിയുവാൻ പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രയത്നിക്കുകയും വേണം. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ എന്ന് പാടിയതുകൊണ്ട് മാത്രം ഇതൊന്നും അഴിയില്ലെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയല്ലേ? ദൈവജനം ഒരുമിച്ച് മാനസാന്തരപ്പെട്ട് താഴ്മയോടെ വിനയത്തോടെ നെടുമ്പാട് വീണ് കരഞ്ഞ് കുറ്റമേറ്റു പറഞ്ഞ് മുഖമന്വേഷിച്ചാൽ യഥാർത്ഥ ആരാധനയെങ്കിൽ തീർച്ചയായും ബ്രേക്കിംഗ് ദ ചെയിൻ ആൻഡ് ദ ലോക്ക് നടക്കും. അല്ലാതെ പെട്ടെന്ന് ഈ ലോക്ക്ഡൗൺ മാറിപ്പോകുമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. പ്രത്യേകിച്ച് ആത്മീകർ എന്ന് അഭിമാനിക്കുന്നവർ മനസ്സുവെച്ച് താഴ്മ പ്രാപിച്ചാൽ നടക്കാത്ത കാര്യമല്ല ഇത്. എന്നാൽ ഈ കാര്യങ്ങൾ നടപ്പാക്കാതിരിക്കാൻ ശത്രുവാകുന്ന സാത്താൻ സകല പ്രയത്നങ്ങളും നടത്തി ജയഭേരി മുഴക്കുവാൻ ശ്രമിക്കുന്നത് ആത്മാവിൽ ഗ്രഹിച്ച് അവനെതിരെ ഒറ്റക്കെട്ടായി നമുക്ക് യുദ്ധം ചെയ്യാം. ജയം നിശ്ചയം. സകല മഹത്വവും ദൈവത്തിന്. സോദരവൃന്ദം മോദമായി കൂടി ആദരാലേശുവേ വാഴ്ത്തിടാം. സോദരവൃന്ദം മോദമായി കൂടി ആദരാലേശുവേ വാഴ്ത്തിടാം. ബഥനി മറിയം വചനം തേടി ഈശൻ കാൽക്കലിരുന്നതു പോൽ. ബഥനി മറിയം വചനം തേടി ഈശൻ കാൽക്കലിരുന്നതു പോൽ. സോദരവൃന്ദം മോദമൈക്കൂടി ആദരാലേശുവേ വാഴ്ത്തിടാം. ആദിവ്യ പാദത്തിൽ ആശ്രയിച്ചാൽ ആധിയും വ്യാധിയും നീക്കുമവൻ. ആദിവ്യ പാദത്തിൽ ആശ്രയിച്ചാൽ ആധിയും വ്യാധിയും നീക്കുമവൻ. വേദന തിങ്ങിടും നേരമതിൽ ആനന്ദദൂതുകൾ നൽകുമവൻ. വേദന തിങ്ങിടും നേരമതിൽ ആനന്ദദൂതുകൾ നൽകുമവൻ. സോദരവൃന്ദം മോദമൈക്കൂടി ആദരാലേശുവേ വാഴ്ത്തിടാം. ഐക്യത സ്നേഹം നിറഞ്ഞവരായി ഐക്യമായി വേലകൾ തികച്ചിടാം. ഐക്യത സ്നേഹം നിറഞ്ഞവരായി ഐക്യമായി വേലകൾ തികച്ചിടാം. മണ്ണിൽ സ്നേഹ കൊടികളുയർത്തി വിണ്ണിൻ നാഥന് സ്തുതിച്ചിടാം. മണ്ണിൽ സ്നേഹ കൊടികളുയർത്തി വിണ്ണിൻ നാഥന് സ്തുതിച്ചിടാം. സോദരവൃന്ദം മോദമൈക്കൂടി ആദരാലേശുവേ വാഴ്ത്തിടാം. ഉറങ്ങുന്നവരെ ഉണർന്നിടുവിൻ ഉണർന്നു ദീപം തെളിച്ചിടുവിൻ. ഉറങ്ങുന്നവരെ ഉണർന്നിടുവിൻ
തെളിച്ചിടുവിൻ. ഉറങ്ങാനുള്ളൊരു സമയമിതല്ല, ഉണർവോടവനെ ഘോഷിക്കാം. ഉറങ്ങാനുള്ളൊരു സമയമിതല്ല, ഉണർവോടവനെ ഘോഷിക്കാം. സോദരവൃന്ദം മോദമായി കൂടി ആദരാലേശുവെ വാഴ്ത്തിടാം. ബഥനി മറിയം വചനം തേടി ഈശൻ കാൽക്കലിരുന്നതുപോൽ, ബഥനി മറിയം വചനം തേടി ഈശൻ കാൽക്കലിരുന്നതുപോൽ. സോദരവൃന്ദം മോദമായി കൂടി ആദരാലേശുവെ വാഴ്ത്തിടാം. സോദരവൃന്ദം മോദമായി കൂടി ആദരാലേശുവെ വാഴ്ത്തിടാം.